സച്ചിവസിനെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ഒരുപാട് കുട്ടികൾ കാത്തിരിക്കുന്ന ഒരു ഇരുപ്പുമായിട്ടാണ് കേരള യൂണിവേഴ്സിറ്റി ഒന്നാം വർഷ ബിരുദാനന്തര ബിരുദ പ്രവേശനം സ്പോട്ട് അഡ്മിഷനെ പറ്റിയാണ് അപ്പോൾ ഇതുവരെയും ഒന്നും വന്നിട്ടില്ല ഡിസംബർ ലാസ്റ്റാണ് സ്പോർട്സ് കോട്ടയുടെ അലോട്ട്മെൻറ്റ് നടന്നത് അതിനുശേഷം യാതൊരുവിധ ഇൻഫർമേഷനും ഇല്ലായിരുന്നു ഇപ്പോൾ യൂണിവേഴ്സിറ്റി ബിരുദാനന്തര ബിരുദ പ്രവേശനം എസ് എസ് സി എസ് ടി സ്പോട്ട് അലോട്ട്മെൻറ്റിൻ്റെ ഡേറ്റ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഫെബ്രുവരി എട്ടാം തീയതിയാണ് എസ് എസ് സി എസ് ടി സ്പോട്ട് അഡ്മിഷൻ നടക്കുന്നത് അപ്പോൾ കൂടുതൽ ഇൻഫർമേഷനാണ് നമ്മൾ വീഡിയോയിൽ പറയുന്നത് വീഡിയോ മുഴുവനായി കാണുക ജനറൽ റ്റഡിക്കാരുടെയും കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ കേരള സർവകലാശാല ഒന്നാം വർഷ ബിരുദാനന്തര ബിരുദ പ്രവേശനം രണ്ടായിരത്തി ഇരുപത് എസ് സി എസ് ടി സ്പോർട്ട് അലോട്ട്മെന്റ് ഫെബ്രുവരി എട്ടാം തീയതിയാണ് നടക്കുന്നത് കാര്യവേട്ടത്തുള്ള യൂണിവേഴ്സിറ്റി എഞ്ചിനീയറിംഗ് കോളേജിൽ വെച്ചാണ് ഫെബ്രുവരി എട്ടാം തീയതി സ്പോട്ട് അഡ്മിഷൻ നടക്കുന്നത് കേരള യൂണിവേഴ്സിറ്റിയുടെ അഫിലിയേറ്റഡ് ചെയ്തിട്ടുള്ള ഗവൺമെൻറ് എയ്ഡഡ് സ്വാശ്രേയ യു ഐ ടി ഐ എച്ച് ആർ ഡി കോളേജുകളിലേക്കുള്ള ഒന്നാം വർഷ ബിരുദാനന്തര ബിരുദ പ്രവേശനത്തിന് വേണ്ടിയുള്ള സ്പോട്ട് അഡ്മിഷനാണ് കണ്ടക്ട് ചെയ്യുന്നത് അപ്പോൾ സ്പോട്ട് അഡ്മിഷനിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ എസ് എസ് സി എസ് ടി വിഭാഗത്തിൽപ്പെടുന്ന കുട്ടികൾ ഫെബ്രുവരി എട്ടാം തീയതി രാവിലെ പത്ത് മണിക്ക് മുമ്പായിട്ട് യൂണിവേഴ്സിറ്റി എഞ്ചിനീയറിംഗ് കോളേജ് കാര്യവട്ടത്തിൽ ചെല്ലേണ്ടതാണ് അപ്പോൾ പത്ത് മണിക്ക് മുമ്പ് തന്നെ നിങ്ങൾ ചെല്ലണം എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് സ്പോട്ട് അഡ്മിഷനിൽ പങ്കെടുക്കാൻ കഴിയത്തുള്ളൂ നിങ്ങൾ ചെല്ലുമ്പോൾ നിങ്ങളുടെ പ്രിൻ്റ് ഔട്ട് അഡ്മിഷൻ എടുത്തവരാണെങ്കിൽ നിങ്ങളുടെ പ്രിൻ്റ് ഔട്ട് നിങ്ങൾക്ക് പ്രിൻ്റ് ഔട്ട് ഇപ്പോഴും നിങ്ങളുടെ പ്രൊഫൈലിൽ നിന്ന് നിങ്ങൾക്ക് ലഭ്യമാണ് നിങ്ങൾക്ക് ആ പ്രിൻ്റ് ഔട്ട് എടുക്കാം പ്രിൻ്റ് ഔട്ടിനോടൊപ്പം നിങ്ങൾക്ക് ഫീസ് അടച്ചവരൊക്കെ ആണെങ്കിൽ ഫീസ് അടച്ചിൻ്റെ റിസീപ്റ്റും കയ്യിൽ കരുതാം അതുപോലെ തന്നെ അലോട്ട്മെൻറ്റ് അഡ്മിഷൻ കിട്ടിയവരാണെങ്കിൽ അലോട്ട്മെൻറ്റ് മെമ്മോയി അഡ്മിറ്റ് മെമ്മോറി നിങ്ങളുടെ കയ്യിൽ കരുതാവുന്നതാണ് ഇനി ഇതുവരെയും അഡ്മിഷൻ കിട്ടാത്തവർ നിങ്ങളുടെ എല്ലാ സർട്ടിഫിക്കറ്റിലും കൊണ്ടുപോവുക എല്ലാ ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളും കൊണ്ടുപോവുക അവിടെ നിങ്ങൾക്ക് ജസ്റ്റ് ചോദിച്ചാൽ നിങ്ങൾക്ക് കൊടുക്കാം അല്ലെങ്കിൽ നിങ്ങളത് കോളേജിൽ അഡ്മിഷൻ എടുക്കാൻ പോകുമ്പോൾ മാത്രമായിരിക്കും വേരിഫിക്കേഷൻ നടക്കുന്നത് നിങ്ങൾക്കൊരു പ്രൂഫിന് വേണ്ടി നിങ്ങളുടെ കയ്യിൽ കരുതാവുന്നതാണ് ചിലപ്പോൾ അവിടെ ചോദിക്കും അപ്പോൾ നിങ്ങൾക്ക് ഹാജരാക്കാവുന്നതാണ് അപ്പോൾ താല്പര്യമുള്ള എല്ലാ വിദ്യാർത്ഥികളും എസ് എസ് സി കാറ്റഗറിയിൽ വരുന്ന എല്ലാ വിദ്യാർത്ഥികളും ഫെബ്രുവരി എട്ടിന് തന്നെ യൂണിവേഴ്സിറ്റി ആയിട്ട് കേരള യൂണിവേഴ്സിറ്റിയുടെ കാര്യവട്ടത്തുള്ള എൻജിനീയറിങ് കോളേജിൽ ചെല്ലേണ്ടതാണ് ഇനിയുള്ളത് ജനറൽ മറ്റ് കാറ്റഗറിക്കാരുടെയാണ് നമുക്ക് കിട്ടിയ ഇൻഫർമേഷൻ അനുസരിച്ച് പന്ത്രണ്ടാം തീയതി ഫെബ്രുവരി പന്ത്രണ്ട് പതിനഞ്ച് ആണെന്ന് പറയുന്നുണ്ട് അപ്പോൾ എസ് എസ് സി എസ് ടിക്കാരുടെ സ്പോട്ട് അഡ്മിഷൻ കഴിഞ്ഞതിന് ശേഷം അതിൽ വരുന്ന സീറ്റ് വേക്കൻസിയും പിന്നീട് ജനറൽ മറ്റ് കാറ്റഗറി പൊതുവായിട്ട് കാണുകയും അതിലേക്ക് ജനറൽ സ്പോട്ടിൽ അഡ്മിഷൻ നടക്കുകയും ചെയ്യുന്നതായിരിക്കും അതുകൊണ്ടാണ് എസ് സി എസ് ടിയുടെ സ്പോട്ട് അഡ്മിഷൻ ആദ്യമേ കണ്ടക്ട് ചെയ്യുന്നത് ഇതിൽ എസ് സി എസ് ടി കാറ്റഗറി സ്റ്റുഡൻസ് അഡ്മിഷൻ എടുത്തില്ലെങ്കിൽ അത് ജനറൽ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ ജനറൽ സ്പോട്ട് ഉടനെ നടത്തുന്നതായിരിക്കും നമുക്ക് പന്ത്രണ്ടാം തീയതി പതിനഞ്ചാം തീയതി ആ ഡേറ്റിൽ പ്രതീക്ഷിക്കാം അപ്പോൾ കൂടുതൽ ഇൻഫർമേഷൻസ് കിട്ടുവാണെങ്കിൽ നിങ്ങളെ ഇൻഫോം ചെയ്യുന്നതായിരിക്കും ഇതുവരെയും നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക താങ്ക്